ഷാഹുൽ ഹമീദ് കെട്ടി രചിച്ച 4 മിനിക്കഥകളാണ് ഇന്ന് വായിക്കുന്നത്. 1. റൊട്ടി തിന്നുന്നവർ. 2. അപ്പവും വീഞ്ഞും. 3. വൈബ്. 4. അപായമണി. ഇതിലെ റൊട്ടി തിന്നുന്നവർ എന്ന കഥയ്ക്ക് അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. റൊട്ടി തിന്നുന്നവർ എന്ന ഈ കഥ തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഷാഹുൽ ഹമീദ് കെട്ടിയുടെ 4 മിനിക്കഥകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ ഇക്ബാൽ. 1. റൊട്ടി തിന്നുന്നവർ. കാറ്റിൽ മേൽക്കൂരയിലെ തകരശീറ്റുകൾ കരഞ്ഞു. മൺചുമരിലെ കുമ്മായം അടർന്നു വീണു. അടുപ്പിലെ തീനാളങ്ങൾക്കു മുകളിലെ കല്ലിൽ റൊട്ടി വെന്തുകൊണ്ടിരുന്നു. അവളത് തിരിച്ചും മറിച്ചുമിട്ടു. ചുട്ട റൊട്ടിയെടുത്ത് അയാൾ നിലത്ത് വട്ടമണഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെയും യുവാവിൻ്റെയും വൃദ്ധയുടെയും നടുവിൽ വെച്ച പാത്രത്തിലേക്കിട്ടു. അവരപ്പോൾ ടി വിയിലെ സിനിമാ ഗാനം കാണുകയാണ്. മാറാല കെട്ടിയ ബൾബ് അടുപ്പിൽ നിന്നുയരുന്ന പുക തിങ്ങിയ ആ മുറിക്കുള്ളിൽ മങ്ങിയ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. ഇന്നലത്തെ മാട്ടിറച്ചിക്കറി അവൾ ചൂടാക്കുമ്പോൾ ടി വിയിൽ വാർത്ത തുടങ്ങുകയാണ്. അയാൾ അവർക്കായി ഉള്ളി അരിയുന്നു. എവിടെ നിന്നോ വന്ന ഈയൽ ബൾബിനെ വട്ടം ചുറ്റി പറന്നു. പാർലമെന്റിനകത്തെ ആക്രമണത്തെക്കുറിച്ച് കേട്ടതോടെ വൃദ്ധ റൊട്ടി ചവയ്ക്കുന്നത് നിർത്തി. അച്ചാർ തൊട്ടുനക്കിയ യുവാവിന്റെ വിരൽ വായിൽ അനക്കമറ്റു നിന്നു. ഉള്ളി അരിയാനും എരിയുന്ന കണ്ണുകൾ തുടയ്ക്കാനുമാവാതെ അയാൾ ടി വിയിലേക്ക് മിഴിച്ചു നോക്കി. മാട്ടിറച്ചിക്കറി അടുപ്പിനടിയിലേക്ക് ഒളിപ്പിച്ച അവൾ മുൻവാതിൽ വേഗമടച്ചു. ഈയൽ ചിറകടർന്നു വീണ് റൊട്ടിയിൽ കിടന്നു പിടയുന്നത് പെൺകുട്ടികൾ നോക്കി. അക്രമികളുടെ ഫോട്ടോയും പേരും വാർത്തയ്ക്കൊപ്പം തെളിഞ്ഞപ്പോൾ വൃദ്ധ വീണ്ടും റൊട്ടി ചവയ്ക്കാൻ തുടങ്ങി. അയാൾ ഉള്ളി അരിഞ്ഞു. യുവാവ് വായിലെ വിരലെടുത്ത് അച്ചാർ പാത്രത്തിലേക്ക് ഒഴിച്ചു. മാട്ടിറച്ചിക്കറി പുറത്തെടുത്ത് അവൾ അവർക്ക് മുന്നിലേക്ക് വെച്ചു. പുകയ്ക്കുള്ളിലിരുന്ന് റൊട്ടികൾ കൈകളിലെടുത്ത് അവർ കഴിക്കാൻ തുടങ്ങി. 2. അപ്പവും വീഞ്ഞും. രാജാവ് ഒരുക്കിയ വിരുന്നിൽ വീഞ്ഞിൽ രക്തം ചുവച്ചു. പുരോഹിതർ അതേക്കുറിച്ച് ചോദിച്ചില്ല. അപ്പങ്ങളിൽ മാംസകഷ്ണങ്ങൾ കടിച്ചു. ഇറച്ചിക്കറിയിൽ നിന്ന് കുരിശുമാല വിരലിൽ പിണഞ്ഞ പുരോഹിതൻ രാജാവിനെ നോക്കി. അങ്ങ് കിഴക്കൻ ദേശത്ത് എന്തോ കലാപം നടക്കുന്നുണ്ടത്രേ. തിരക്കിനിടയിൽ എനിക്കതൊന്നും ശ്രദ്ധിക്കാനായില്ല. ചില ക്രൈസ്തവർ മരിച്ചത്രേ. അവിടെ നിന്ന് കൊണ്ടുവന്ന മാനിറച്ചിയിൽ അറിയാതെ പെട്ടതാവും കുരിശുമാല. രാജാവ് ചിരിച്ചു. പുരോഹിതരും ചിരിച്ചു. അവർ അപ്പവും വീഞ്ഞും കഴിച്ചു. 3. വൈബ്. മരിച്ചു കിടക്കുന്നത് സ്റ്റോറിയിടാനായി ശവപ്പെട്ടിയിൽ നിന്ന് കൈനീട്ടി ഫോണെടുത്തപ്പോൾ ജീവൻ എന്നിലേക്ക് തിരിച്ചു വന്നു. സ്റ്റോറിയെക്കുറിച്ച് മറന്ന് ഫോണിൽ മുഴുകിയപ്പോൾ അടക്കം കഴിഞ്ഞ് അവരവരുടെ ഫോണിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയവരെ അത് അരിശം കൊള്ളിച്ചു. ഒടുവിൽ അവരെല്ലാം ചേർന്നെന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് കൈകാലുകൾ മടക്കിക്കൂട്ടി മൂടിയടച്ചു. ശവപ്പെട്ടിയേറ്റി ഫോൺ നോക്കി നടക്കുന്നു. പെട്ടിക്കുള്ളിൽ ഫോൺ നോക്കി ഞാൻ കിടക്കുന്നു. എന്താലേ, എന്തൊരു വൈബാലേ. 4. അപായമണി. ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ അയാൾ രാജ്യത്തിനു വേണ്ടി എതിരാളികളുടെ 5 കനപ്പെട്ട വിക്കറ്റുകൾ പിഴുതെടുത്ത് അവരെ ചെറിയ റൺസിലേക്ക് പിടിച്ചുകെട്ടി. ഫീൽഡിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ഗാലറിയിൽ നിന്ന് അയാൾക്കായി കയ്യടികൾ ഉയർന്നു. ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ സ്വന്തം രാജ്യം തകരുന്നത് അയാൾ നെഞ്ചിടിപ്പോടെ കണ്ടു. ഒടുവിലത്തെ ബാറ്റ്സ്മാൻ അയാളായിരുന്നു. 6 പന്തിൽ നിന്ന് 10 റൺസായിരുന്നു ലക്ഷ്യം. ആദ്യ ബോളിനെ ബൗണ്ടറിയിലേക്ക് അടിച്ചുവിടാൻ ബാറ്റ് ആഞ്ഞു വീശിയയുടൻ മിഡിൽ സ്റ്റംപ് മറിഞ്ഞു വീണു. അതോടെ കാണികൾ അയാളെ രാജ്യദ്രോഹിയുമാക്കി. ഷാഹുൽ ഹമീദ് കെട്ടിയുടെ 4 മിനിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.